രണ്ട് ദിനവൃത്താന്തം 13 അധ്യായം അബിയ ജെറോബോവാം രാജാവിന്റെ 18 ഭരണവർഷം അബിയ യൂദായിൽ വാഴ്ച തുടങ്ങി. അവൻ ജെറുസലേമിൽ 3 വർഷം ഭരിച്ചു. ഗിബയയിലെ ഊറിയേലിന്റെ മകൾ മിക്കായ ആയിരുന്നു അവന്റെ അമ്മ. അബിയയും ജെറോബോവാമും തമ്മിൽ യുദ്ധം നടന്നു. വീരപരാക്രമികളായ 400,000 യോദ്ധാക്കളോടുകൂടി അബിയ യുദ്ധത്തിന് പുറപ്പെട്ടു. ജെറോബോവാം 800,000 യുദ്ധവീരന്മാരെ അണിനിരത്തി. എഫ്രായിം മലമ്പ്രദേശത്തുള്ള സെമറായിം മലയിൽ നിന്നുകൊണ്ട് അബിയ വിളിച്ചു പറഞ്ഞു, ജെറോബോവാമും സകല ഇസ്രായേലിലും കേൾക്കട്ടെ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ലവണയുടമ്പടിയാൽ ദാവീദിനും പുത്രന്മാർക്കും ഇസ്രായേലിന്റെ രാജ്യത്വം ശാശ്വതമായി നൽകിയിരിക്കുന്നത് നിങ്ങൾക്കറിഞ്ഞുകൂടെ? എങ്കിലും നെബാത്തിന്റെ മകൻ ജെറോബോവാം ദാവീദിന്റെ മകനായ സോളമന്റെ ദാസനായിരിക്കെ തന്റെ യജമാനെതിരായി മത്സരിച്ചു. നിസാരരും ദുർവൃത്തരുമായ ഏതാനും പേർ അവനോട് ചേർന്ന് സോളമന്റെ മകനായ റെഹോബോവാമിനെ എതിർത്തു. പ്രായവും പക്വതയും എത്താത്ത അവന് അവരെ ചെറുത്തു നിൽക്കാൻ സാധിച്ചില്ല. നിങ്ങൾക്ക് സംഖ്യാബലമുണ്ട്, ജെറോബോവാം ഉണ്ടാക്കിത്തന്ന പൊൻകാളക്കുട്ടികൾ ദൈവങ്ങളായുമുണ്ട്. തന്നിമിത്തം ദാവീദിന്റെ സന്തതിക്ക് നൽകിയിരിക്കുന്ന രാജത്വത്തോട് ചെറുത്തു നിൽക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? കർത്താവിന്റെ പുരോഹിതന്മാരായ അഹരോന്റെ പുത്രന്മാരെയും ലേവിരെയും തുരുത്തിയിട്ട് മറ്റു ജനതകളെപ്പോലെ നിങ്ങൾ സ്വന്തമായി പുരോഹിതന്മാരെ നിയോഗിച്ചില്ലേ? തന്നെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരു കാളക്കുട്ടിയെയോ 7 മുട്ടാടുകളെയോ കൊണ്ടുവരുന്ന ഏവനും ദൈവമെന്നു പറയപ്പെടുന്ന നിന്റെ ദേവന്മാർക്ക് പുരോഹിതനായിത്തീരുന്നു. എന്നാൽ കർത്താവാണ് ഞങ്ങളുടെ ദൈവം, അവിടുത്തെ ഞങ്ങൾ പരിത്യജിച്ചിട്ടില്ല. കർത്താവിന് ശുശ്രൂഷ ചെയ്യാൻ അഹരോന്റെ പുത്രന്മാരും അവരെ സഹായിക്കാൻ ലേവ്യരും ഞങ്ങൾക്കുണ്ട്. അവർ എന്നും രാവിലെയും വൈകുന്നേരവും കർത്താവിന് ദഹനബലികളും പരിമളധൂപങ്ങളും അർപ്പിക്കുന്നു. തനി സ്വർണം കൊണ്ടുള്ള മേശമേൽ തിരുസാന്നിധ്യയപ്പം വയ്ക്കുന്നു. എല്ലാ സായാഹ്നത്തിലും കത്തിക്കുവാൻ വേണ്ടി അവർ പൊൻവിളക്കുകാലും വിളക്കുകളും ഭംഗിയായി സൂക്ഷിക്കുന്നു. ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുന്നു, നിങ്ങളോ അവിടുത്തെ പരിത്യജിച്ചിരിക്കുന്നു. ദൈവമാണ് ഞങ്ങളുടെ നായകൻ. നിങ്ങൾക്ക് എതിരെ യുദ്ധകാഹളം മുഴക്കാൻ അവിടുത്തെ പുരോഹിതന്മാർ യുദ്ധകാഹളവുമായി ഞങ്ങളോടൊപ്പമുണ്ട്. ഇസ്രായേൽ സന്തതികളെ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് യുദ്ധത്തിനൊരുമ്പെടരുത്, നിങ്ങൾ വിജയിക്കുകയില്ല. ജെറോബോവാം യൂദാ സൈന്യത്തെ പിന്നിൽ നിന്നാക്രമിക്കാൻ പതിയിരുപ്പുകാരെ അയച്ചിരുന്നു. അങ്ങനെ സൈന്യം മുൻപിലും പതിയിരുപ്പുകാർ പിന്നിലുമായി യൂദായെ വളഞ്ഞു. മുന്നിലും പിന്നിലും ആക്രമണമുണ്ടായപ്പോൾ യൂദാ സൈന്യം കർത്താവിനോട് നിലവിളിച്ചു. പുരോഹിതന്മാർ കാഹളമൂതി. യൂദാ സൈന്യം പോർവിളി നടത്തി. അവർ ആർത്തുവിളിച്ചപ്പോൾ അബിയായുടെയും യൂദായുടെയും മുൻപിൽ ജെറോബോവാമിനെയും ഇസ്രായേലിനെയും ദൈവം തോൽപ്പിച്ചു. ഇസ്രായേൽ സൈന്യം യൂദായുടെ മുൻപിൽ തോറ്റോടി. ദൈവം അവരെ യൂദായുടെ കൈകളിൽ ഏൽപ്പിച്ചു. അബിയായും സൈന്യവും കൂട്ടക്കൊല നടത്തി. ഇസ്രായേലിലെ 500,000 വീരയോദ്ധാക്കൾ അവിടെ മരിച്ചു വീണു. അന്ന് ഇസ്രായേൽ കീഴടങ്ങി. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൽ ആശ്രയിച്ചതിനാൽ യൂദ വിജയം കൈവരിച്ചു. അബിയ ജെറോബോവാമിനെ പിന്തുടർന്ന് ബത്തേൽ, യെഷാന, എഫ്രോൺ എന്നീ പട്ടണങ്ങളും അവയോട് ചേർന്നുള്ള ഗ്രാമങ്ങളും പിടിച്ചെടുത്തു. അബിയായുടെ കാലത്ത് ജെറോബോവാമിന് അധികാരം വീണ്ടെടുക്കാൻ സാധിച്ചില്ല. കർത്താവ് അവനെ ശിക്ഷിച്ചു, അവൻ മരിച്ചു. എന്നാൽ അബിയ പ്രാബല്യം നേടി. അവന് 14 ഭാര്യമാരും 22 പുത്രന്മാരും 16 പുത്രിമാരും ഉണ്ടായിരുന്നു. അബിയായുടെ മറ്റു പ്രവർത്തനങ്ങളും അവന്റെ വാക്കുകളും പ്രവർത്തന ശൈലിയുമെല്ലാം ഇദ്ദോ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ട് ദിനവൃത്താന്തം 14 അധ്യായം ആസ. അബിയ പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആസ രാജാവായി. ആസായുടെ കാലത്ത് 10 വർഷം ദേശത്ത് സമാധാനം നിലനിന്നു. ആസ ദൈവമായ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിയും നന്മയും പ്രവർത്തിച്ചു. അവൻ അന്യദേവന്മാരുടെ ബലിപീഠങ്ങളും പൂജാഗിരികളും നീക്കം ചെയ്തു. സ്തംഭങ്ങൾ ഇടിച്ചു തകർത്തു. അശേരാ പ്രതിഷ്ഠകൾ വെട്ടിവീഴ്ത്തി. യൂദാ നിവാസികളോട് തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാനും അവിടുത്തെ നിയമങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുവാനും കൽപ്പിച്ചു. കൂടാതെ യൂദാ നഗരങ്ങളിൽ നിന്ന് പൂജാഗിരികളും ബലിപീഠങ്ങളും നീക്കം ചെയ്തു. അവന്റെ കാലത്ത് രാജ്യത്ത് സമാധാനം നിലനിന്നു. രാജ്യത്ത് സമാധാനമുണ്ടായിരുന്നതിനാൽ യൂദായിലെ പല നഗരങ്ങളും അവൻ ബലവത്താക്കി. കർത്താവ് സ്വസ്ഥത നൽകിയതിനാൽ ആ കാലത്ത് യുദ്ധം വേണ്ടിവന്നില്ല. അവൻ യൂദാ നിവാസികളോട് പറഞ്ഞു, നമുക്ക് ഈ പട്ടണങ്ങൾ പുതുക്കി പണിയാം. അവയെ മതിലുകളും ഗോപുരങ്ങളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കാം. നാം നമ്മുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുന്നതിനാൽ
ദേശം ഇപ്പോഴും നമ്മുടെ അധീനതയിൽ തന്നെ. നാം വിളിച്ചപേക്ഷിച്ചു, അതിർത്തികളിലെല്ലാം അവിടുന്ന് സമാധാനം നൽകിയിരിക്കുന്നു. അങ്ങനെ അവർ എല്ലാം പണിത് ഭദ്രമാക്കി. ആസായിക്ക് യൂദായിൽ നിന്ന് കുന്തവും പരിചയം ധരിച്ച 300,000 പടയാളികളും ബെഞ്ചമിനിൽ നിന്ന് ചെറുപരിചയും വില്ലും ധരിച്ച 280,000 പേരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ധീരയോദ്ധാക്കളായിരുന്നു. എത്യോപ്യനായ സേര 1,000,000 പടയാളികളും 300 രഥങ്ങളുമായി അവർക്കെതിരെ മരേഷ വരെയെത്തി. ആസ അവനെതിരെ പുറപ്പെട്ടു. ഇരു കൂട്ടരും മരേഷായിലെ സെഫാത താഴ്വരയിൽ അണിനിരന്നു. അപ്പോൾ ആസ തന്റെ ദൈവമായ കർത്താവിനോട് നിലവിളിച്ചു, കർത്താവേ, ബലവാനെതിരെ ബലഹീനനെ സഹായിക്കാൻ അവിടുന്നല്ലാതെ മറ്റാരുമില്ല. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളങ്ങയെ ശരണം പ്രാപിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ നാമത്തിലാണ് ഞങ്ങൾ ഈ വലിയ സൈന്യത്തിനെതിരെ വന്നിരിക്കുന്നത്. കർത്താവെ, അവിടുന്നാണ് ഞങ്ങളുടെ ദൈവം. അങ്ങേക്കെതിരെ മർത്യൻ പ്രബലനാകരുതേ. ആസായുടെയും യൂദായുടെയും മുൻപിൽ കർത്താവ് എത്യോപ്യരെ പരാജയപ്പെടുത്തി. അവർ തോറ്റോടി. ആസായും കൂട്ടരും ഗരാർ വരെ അവരെ പിന്തുടർന്നു. ഒന്നൊഴിയാതെ എത്യോപ്യരെല്ലാവരും മരിച്ചുവീണു. അവർ കർത്താവിന്റെയും അവിടുത്തെ സൈന്യത്തിന്റെയും മുൻപിൽ തകർന്നുപോയിരുന്നു. അന്ന് യൂദാ സൈന്യം വലിയൊരു കൊള്ള നടത്തി. ഗരാറിനു ചുറ്റുമുള്ള സകല പട്ടണങ്ങളും അവർ തകർത്തു. അവിടുത്തെ നിവാസികൾ കർത്താവിനെക്കുറിച്ചുള്ള ഭയം നിമിത്തം പരിഭ്രാന്തരായിരുന്നു. യൂദാ സൈന്യം അവ കൊള്ളയടിച്ച് ധാരാളം വസ്തുക്കൾ കരസ്ഥമാക്കി. മൃഗശാലകൾ നശിപ്പിച്ച് ധാരാളം ആടുകളെയും ഒട്ടകങ്ങളെയും കൈവശപ്പെടുത്തി. അവർ ജെറുസലേമിലേക്ക് മടങ്ങി. രണ്ട് ദിനവൃത്താന്തം 15 ദൈവത്തിന്റെ ആത്മാവ് ഒദേദിന്റെ മകൻ അസറിയായുടെ മേൽ വന്നു. അവൻ ആസായുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ആസാ രാജാവേ, യൂദാ ബെഞ്ചമിൻ നിവാസികളെ കേൾക്കുവിൻ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. നിങ്ങൾ അവിടുത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. നിങ്ങൾ അവിടുത്തെ പരിത്യജിച്ചാൽ അവിടുന്ന് നിങ്ങളെയും പരിത്യജിക്കും. സത്യദൈവമോ പഠിപ്പിക്കാൻ പുരോഹിതനോ നിയമമോ ഇല്ലാതെ ഇസ്രായേൽ ദീർഘകാലം കഴിച്ചു. എന്നാൽ കഷ്ടതകൾ നേരിട്ടപ്പോൾ അവർ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അവർ അവിടുത്തെ അന്വേഷിച്ചു, കണ്ടെത്തി. അന്ന് സകല ദേശങ്ങളിലും അക്രമങ്ങളും കലാപങ്ങളും നടമാടിയിരുന്നതിനാൽ ആരും സുരക്ഷിതരായിരുന്നില്ല. ദൈവം സകലവിധ ദുരിതങ്ങളും അവരുടെ മേൽ വരുത്തിയതിനാൽ ജനത ജനതയ്ക്കെതിരായും നഗരം നഗരത്തിനെതിരായും യുദ്ധം ചെയ്ത് ചിന്ന ഭിന്നമായി. നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ. നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ. നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. ഒദേദിന്റെ മകൻ അസറിയായുടെ പ്രവചനം കേട്ട് ആസാ ധൈര്യപ്പെട്ടു. യൂദായിലും ബെഞ്ചമിനിലും എഫ്രായിം മലമ്പ്രദേശത്തും അവൻ പിടിച്ചടക്കിയ നഗരങ്ങളിലും നിന്ന് മ്ലേച്ച വിഗ്രഹങ്ങളെ നീക്കിക്കളഞ്ഞു. ദേവാലയ പൂമുഖത്തിന്റെ മുൻപിലുണ്ടായിരുന്ന കർത്താവിന്റെ ബലിപീഠം പുനരുദ്ധരിച്ചു. കർത്താവ് ആസായോട് കൂടെയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എഫ്രായിം, മനാസെ, ഷിമയോൻ എന്നീ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് അനേകർ അവനോട് ചേർന്ന് അവന്റെ രാജ്യത്ത് താമസമാക്കി. യൂദായ്ക്കും ബെഞ്ചമിനും പുറമെ ഇസ്രായേലിൽ നിന്ന് കൂറുമാറി വന്നവരെയും ആസാ വിളിച്ചുകൂട്ടി. ആസായുടെ 15 ഭരണവർഷം 3 എല്ലാവരും ജെറുസലേമിൽ സമ്മേളിച്ചു. തങ്ങൾ കൊണ്ടുവന്ന കൊള്ളമുതലിൽ നിന്ന് 700 കാളകളെയും 7,000 ആടുകളെയും അന്ന് അവർ കർത്താവിന് ബലിയർപ്പിച്ചു. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടി അന്വേഷിക്കുമെന്നും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കാത്തവർ പുരുഷനോ സ്ത്രീയോ ബാലനോ വൃദ്ധനോ ആകട്ടെ വധിക്കപ്പെടണമെന്നും അവർ ഉടമ്പടി ചെയ്തു. ആർത്തു വിളിച്ച് കുമ്പും കുഴലും ഊതിക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ അവർ ശപഥം ചെയ്തു. യൂദാ മുഴുവനും ഈ ശപഥത്തിൽ ആഹ്ലാദിച്ചു. പൂർണ്ണഹൃദയത്തോടെ പ്രതിജ്ഞ ചെയ്യുകയും പൂർണ്ണ മനസ്സോടെ കർത്താവിനെ അന്വേഷിക്കുകയും ചെയ്തു. അവിടുന്ന് അവർക്ക് ദർശനമരുളി, എങ്ങും സ്വസ്ഥത നൽകുകയും ചെയ്തു. ആസാരാജാവിന്റെ പിതാമഹി മാഖ അഷേരാ ദേവതയുടെ മ്ലേച്ഛ വിഗ്രഹം ഉണ്ടാക്കിയതിനാൽ അവളെ അമ്മറാണി എന്ന സ്ഥാനത്തുനിന്ന് മാറ്റി. ആസ ആ വിഗ്രഹം വെട്ടിമുറിച്ച് കഷണങ്ങളാക്കി കിദ്രോൻ തോട്ടത്തിനരികെ വെച്ച് ചുട്ടുകളഞ്ഞു. പൂജാഗിരികൾ ഇസ്രായേലിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിലും ജീവിതകാലം മുഴുവനും ആസ ഹൃദയവിശുദ്ധി പാലിച്ചു. തന്റെ പിതാവും താനും കാഴ്ചവെച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. അവന്റെ 35 ഭരണവർഷം വരെ യുദ്ധമൊന്നുമുണ്ടായില്ല. രണ്ട് ദിനവൃത്താന്തം 16 ആസായുടെ 36 ഭരണവർഷം ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ പുറപ്പെട്ടു. യൂദാ രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ അവൻ റാമ നിർമ്മിച്ചു തുടങ്ങി. ആസാ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ നിന്ന്
സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന സിറിയ രാജാവായ ബൻഹദാദിന് കൊടുത്തയച്ചുകൊണ്ടു പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും ഒരു സഖ്യം ചേരാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ രാജ്യത്ത് നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ആസ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു. അവർ ഈയോൻ, ദാൻ, ആബേൽമയീം എന്നിവയും നഫ്താലിയിലെ എല്ലാ സംഭരണ നഗരങ്ങളും പിടിച്ചടക്കി. ഇതു കേട്ടപ്പോൾ ബാഷ റാമായുടെ പണി നിർത്തിവച്ചു. ആസ രാജാവ് യൂദാ നിവാസികളെയെല്ലാം കൂട്ടി റാമ പണിയാൻ ബാഷ കൊണ്ടുവന്നു വച്ചിരുന്ന കല്ലും തടിയും എടുത്തുകൊണ്ടുപോയി. അവകൊണ്ട് ഗേബയും മിസ്പായും പണിതു. ആ സമയത്ത് ഹനാനി ദീർഘദർശി യൂദാ രാജാവായ ആസായുടെ അടുത്തു ചെന്നു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കാതെ സിറിയ രാജാവിനെ അഭയം തേടിയതിനാൽ സിറിയ രാജാവിന്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അസംഖ്യം രഥങ്ങളും കുതിരപ്പടയാളികളും അടങ്ങിയ ഒരു വലിയ സൈന്യമല്ലേ എത്യോപ്യർക്കും ലിബിയർക്കും ഉണ്ടായിരുന്നത്? എന്നിട്ടും നീ കർത്താവിൽ ആശ്രയിച്ചതിനാൽ അവിടുന്ന് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. തന്റെ മുൻപിൽ നിഷ്കളങ്കരായി വർത്തിക്കുന്നവർക്കു വേണ്ടി ശക്തി പ്രകടിപ്പിക്കുവാൻ കർത്താവിന്റെ ദൃഷ്ടികൾ ഭൂമിയിലുടനീളം പായുന്നു. എന്നാൽ നീ ചെയ്തത് ഭോഷത്തമാണ്. ഇനി യുദ്ധം നിന്നെ വിട്ടുമാറുകയില്ല. ആസ കോപിച്ച് ദീർഘദർശിയെ ചങ്ങലയാൽ ബന്ധിച്ച് കാരാഗൃഹത്തിൽ അടച്ചു. കാരണം ഈ വാക്കുകൾ അവനെ പ്രകോപിപ്പിച്ചു. അന്ന് ആസ ജനത്തിൽ ചിലരെ ക്രൂരമായി പീഡിപ്പിച്ചു. ആസായുടെ പ്രവർത്തനങ്ങൾ ആദ്യവസാനം യൂദായുടെയും ഇസ്രായേലിന്റെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ 39-ാം ഭരണവർഷം ആസായുടെ കാലിൽ രോഗബാധയുണ്ടായി. അത് മൂർച്ഛിച്ചിട്ടും അവൻ വൈദ്യന്മാരിലല്ലാതെ കർത്താവിൽ ആശ്രയിച്ചില്ല. 41-ാം ഭരണവർഷം ആസ പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ തനിക്കു വേണ്ടി തയ്യാറാക്കിയ കല്ലറയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. വിദഗ്ധമായി കൂട്ടിയെടുത്ത പലവിധ പരിമളദ്രവ്യങ്ങൾ കൊണ്ട് നിറച്ച മഞ്ചത്തിൽ അവനെ കിടത്തി അവന്റെ ബഹുമാനത്തിനായി വലിയൊരു തീക്കൂന കൂട്ടി.